നിരോധിത വലയായ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയാൻ സർക്കാർ അടിയന്തര നടപടിയെടുക്കുമെന്ന് ഫിഷറീസ് മന്ത്രി കെ ബാബു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഫിഷറീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കും. ഡബിൾ നെറ്റ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയ മത്സ്യബന്ധന രീതികൾ തടയാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ ഇംപാക്ട്. വൻകിട ബോട്ടുകൾ നിരോധിച്ച ഡബിൾ നെറ്റ് ഉപയോഗിക്കുന്നത് കാരണം മത്സ്യങ്ങൾ വംശനാശ ഭീഷണിയിലാകുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് ഫിഷറീസ് മന്ത്രിയുടെ പ്രതികരണം. വൻകിട ബോട്ടുകൾ ഡബിൾ നെറ്റ് ഉപയോഗിക്കുന്നത് കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നിയമലംഘനം തടയാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിച്ചു ചേർക്കും. നിരോധിക്കപ്പെട്ട വലകൾ ഉപയോഗിക്കുക, അതുപോലെ വളരെ കൂടിയ കപ്പാസിറ്റിയുള്ള എഞ്ചിൻ ഉപയോഗിക്കുക, അതെല്ലാം ഒരുപാട് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗൗരവമായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രാരംഭ യോഗം ഇപ്പോൾ കഴിഞ്ഞു, വീണ്ടും അടിയന്തരമായിട്ട് യോഗം ചേർന്ന് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം ഉണ്ടാവും. കടലിലെ അശാസ്ത്രീയമായ മത്സ്യബന്ധനം തടയാൻ ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. അതിനുവേണ്ടി നിയമനിർമ്മാണം ആവശ്യമായാൽ നിയമനിർമ്മാണവും നിലവിലുള്ള റൂൾസിൽ ഭേദഗതിയാണെങ്കിൽ അതും ഉടനെ ഉണ്ടാവും. ഡബിൾ നെറ്റ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയ മത്സ്യബന്ധനം കാരണം പല മീനുകളും കടലിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ടെന്നും മന്ത്രി കെ ബാബു പറഞ്ഞു. റിപ്പോർട്ടർ കോഴിക്കോട്.